ഉമ്മ പറയുന്ന ചില കളവുകളുണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ. എപ്പോഴാണത്? മോം പറയും ഉമ്മ ഇന്ന് വാഴ്ന്ന് പരിപാടി ഉണ്ട്, ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ഇന്ന് സംഘടനയുടെ അസോസിയേഷന്റെ ഗെറ്റ് ടുഗദർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയേ വരുള്ളൂ. 1:30 മോം വന്നപ്പോ കാളിംഗ് ബെൽ അടിച്ചപ്പോഴേക്ക് കതക് തുറന്നു കൊടുത്തു. കാരണം 1:30 എന്റെ മോം വരുന്നു പറഞ്ഞതാണ്. അതുവരെ ഉമ്മ കണ്ണു മിഴിക്കാതെ കണ്ണു ചിമ്മാതെ കാത്തിരിക്കാണ്. കാരണം ഞാൻ ഉറക്കില് പെട്ടുപോയിട്ട് എന്റെ മോന് വീണ്ടും വീണ്ടും ബെല്ലടിച്ച് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതിയിട്ടാണ് 1:30 വരെ ഉറക്കൊഴിച്ചിട്ടാ ജന്മം കിടന്നത്. അപ്പൊ ഉമ്മ അന്ന് രാത്രി ഭക്ഷണം കഴിച്ചണോ? ഇല്ല. കാരണം ഒരു പ്ലേറ്റ് ചോറ് മാത്രമാണെന്ന് വീട്ടിലുള്ളത്. അവസാനം ബാക്കിയായ എല്ലാരും തിന്നു കഴിഞ്ഞപ്പോ അവസാനം ഒരു പ്ലേറ്റ് ചോറ് മാത്രമാണ് ബാക്കിയായത്. അപ്പൊ ഉമ്മ ഈ ഒരു പ്ലേറ്റ് ചോറിലേക്ക് കറി ഒഴിച്ചിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആളാണ്. പക്ഷെ ഉമ്മ അങ്ങനെ ആലോചിച്ചു, എന്റെ ഒരു മോന് പുറത്താണല്ലോ റബ്ബേ, അവൻ പരിപാടിക്ക് പോയതാണല്ലോ. 1:30 ആകുമ്പോ അവൻ കേറി വരുമ്പോ സംഗതി വശാൽ അവൻ ഭക്ഷണം കഴിക്കാതെയാണെങ്കിലോ വന്നത്. ഉമ്മ അങ്ങനെ ഗസ് ചെയ്യാൻ ആലോചിക്കാൻ സങ്കല്പിക്കാൻ ഉമ്മ ആലോചിച്ച പോലെ തന്നെ ആ ഈ കാര്യം. മോന് വന്നു കേറുമ്പോ നീ എവിടെ ഇരുന്നടാ ഇത്ര നേരം എന്ന് ചോദിക്കുന്നതിന് പകരം ഉമ്മ ആദ്യം ചോദിച്ച ചോദ്യം, മോൻ ഭക്ഷണം കഴിച്ചോ? യാതൊരു ലാഘവും ഇല്ലാതെ ലാഞ്ചനയും ഇല്ലാതെ ഇവൻ പറഞ്ഞു, ഇല്ലമ്മ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഉമ്മ പറഞ്ഞൊരു കളവുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ച ഒരു പ്ലേറ്റ് ചോറുണ്ട് അവിടെ അടുക്കളയില്. ഉമ്മ ഉമ്മക്ക് വേണ്ടി കരുതി വെച്ചതാ. അപ്പൊ വാക്ക് മാറ്റി എന്ത് പറഞ്ഞു? നിനക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ച ഒരു പ്ലേറ്റ് ചോറുണ്ട് അവിടെ അടുക്കളയില്. ഇവൻ അവന്റെ ഉമ്മാന്റെ ചോറ് ഉമ്മാക്ക് അവകാശപ്പെട്ട ചോറ് ഇവൻ ഭക്ഷണമായിട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോഴും ഇവൻ പോലും അറിയില്ല എന്റെ ഉമ്മ അന്തിപ്പട്ടിണിയാണ്. രാത്രി കാലങ്ങളിൽ മുഴു പട്ടിണിയായിട്ട് നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കമ്പിളി പൊതപ്പിൽ ചൂളിക്കതച്ചിട്ട് മടങ്ങി ഉറങ്ങി. എന്തിന്? നീർന്നുറങ്ങുമ്പോ വയറൊന്നുകൂടി വിശാലാകും. അപ്പൊ വിശപ്പിന്റെ കത്തല്, വിശപ്പിന്റെ കാളല് എന്നെ അലോസരപ്പെടുത്തും. ഉമ്മ ചെമ്മീന് ചുരുണ്ട പോലെ ചുരുണ്ട് കൂടി ഉറങ്ങി ഒരു തലയിണ തന്റെ വയറിനോട് ഉദരത്തോട് അടുപ്പിച്ചു വെച്ചു. അപ്പോഴും മോൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോയി തട്ടുംപുറത്ത് പോയി കിടക്കുമ്പോ ഉമ്മ പ്ലേറ്റ് കഴുകി വെക്കുന്നേ ഉള്ളൂ. സ്നേഹ പറഞ്ഞത് എത്ര സത്യമാണ്. എന്റെ വീട്ടിലുണ്ടൊരു നക്ഷത്രം, അത് വൈകിയെ അസ്തമിക്കൂ. 1:30 മകൻ വന്നിട്ട് കടന്ന് അവൻ കൂർക്കം വലിക്കാൻ തുടങ്ങുമ്പോഴേ ഈ നക്ഷത്രം കിടക്കുന്നുള്ളൂ. പക്ഷേ അത് നേരത്തെ ഉദിക്കും. അതാണ് എന്റെ അമ്മ. പക്ഷെ ആ നക്ഷത്രത്തിന് നേരത്തെ എണീക്കണം. ആ നക്ഷത്രം എങ്ങാനും ഉദിക്കാൻ വൈകിപ്പോയാൽ ആ വീട്ടിൽ ആർക്കും നാസ്ത കിട്ടൂല. താരാട്ട് പാട്ടിനെ പോലെ വേറൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് കരളിനുയിരാണ് ഉമ്മ സ്നേഹ കുളിരാണ്. സ്നേഹത്തിന്റെ ഒരു കടലായിരുന്നു. അതുകൊണ്ടാണല്ലോ ചില മക്കളോടൊക്കെ നിങ്ങൾ ഉമ്മയെ പറ്റി പറയൂന്ന് പറയുമ്പോ അവർ ആദ്യം കണ്ണീര് കൊണ്ടാണ് കഥ പറയുന്നത്. കാരണം ഉമ്മ വിളമ്പിത്തന്ന ചോറിന്റെ മണം ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഇന്ന് എന്റെ ഉമ്മയുടെ കഥ ഞാൻ പറയുമ്പോ എന്റെ ഉമ്മ പള്ളിക്കാട്ടില് മീസാൻ കല്ലിന്റെ ചോട്ടില് ഈ കഥ കേട്ടിട്ട് കിടക്കുകയാണ് എന്ന് നമ്മളെ ചില ആളുകൾ പറയാം. ഈ സദസ്സിൽ ഉമ്മ മരിച്ചുപോയ ഒരുപാട് മക്കളുണ്ട്. അല്ലാഹുവേ, ഉമ്മക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആ മരിച്ചുപോയ മാതാവിന്റെ ഖബറിലേക്ക് ഇന്ന് ഈ മക്കള് കൊടുക്കുന്ന പ്രസന്റേഷനായി ഇതിന്റെ മിസിലെ സവാബിനെ ഞങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന്റെ മുമ്പ് ആ ഉമ്മമാരുടെ ഖബറിലേക്ക് എത്തിക്കുന്ന അല്ലാതെ നമുക്ക് എന്താ കൊടുക്കാനുള്ളത്? നമുക്ക് എന്താ നമ്മുടെ ഉമ്മ തന്നതിന് കൊടുക്കാണ്ടായത്?